ഡൽഹിയിലേക്കാണ് ആദ്യം. മദ്യനയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ഇ ഡിയുടെ ഹർജിയിൽ വാദം പൂർത്തിയായി. വിധി ഉടൻ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, കടുത്ത വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ നടന്നത്. ഇനി അറിയേണ്ടത് വിധി എപ്പോൾ വരുമെന്നുള്ളതാണ്. കസ്റ്റഡി നീട്ടുമോ, കസ്റ്റഡി എന്താണ് കോടതി തീരുമാനിക്കാൻ പോകുന്നുള്ള കാര്യമാണ്. എപ്പോഴറിയാം വിധി? അക്ഷയ, ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇ ഡിയുടെ അപേക്ഷ, അതായത് കസ്റ്റഡി നീട്ടി ലഭിക്കണമെന്നുള്ള അപേക്ഷയിൽ നിലവിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഉടൻ തന്നെ വിധി പുറപ്പെടുവിക്കും. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി നീട്ടിക്കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകാനുള്ളത്. എന്തായാലും ജാമ്യം ലഭിക്കുക എന്നുള്ള കാര്യം കുറച്ചുകൂടി വിരളമാണെന്ന് പ്രതീക്ഷിക്കാം. തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി. എത്ര ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലായിരിക്കും ഇനി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിക്ക് നൽകുക എന്നുള്ള കാര്യത്തിലാണ് ഒരു വിധി വരാനുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ അറിയാനായിട്ട് സാധിക്കും. അതേസമയം തികച്ചും അസാധാരണമായിട്ട് അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നിലവിൽ റൗസ് അവന്യൂ കോടതി സാക്ഷ്യം വഹിച്ചത്. കെജ്രിവാൾ നേരിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ വാദം നടത്തുന്നു. പ്രധാനമായിട്ടും ഇ ഡിക്കെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. അതായത് ഈ ശരത് റെഡ്ഡി ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ, നാല് സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ആ മൊഴി അടിസ്ഥാനത്തിൽ മാത്രം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള രേഖകളുണ്ടോ അല്ലെങ്കിൽ തെളിവുകൾ ഇ ഡിക്ക് പക്കലുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇ ഡിക്ക് എതിരെ അരവിന്ദ് കെജ്രിവാൾ കടന്നു കയറിയത്. പക്ഷേ അതിന് മറുപടി എന്ന് പറയുന്നത് കൃത്യമായിരുന്നു. അതായത് ഈ ഒരു കേസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രി എന്നോ സാധാരണക്കാരനെന്നോ എന്നുള്ള വ്യത്യാസമല്ല. ഈ മൊഴി നൽകിയത്, നാല് പേരും മൊഴി നൽകിയത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളെല്ലാം തന്നെ ഇ ഡി അവരുടെ കുറ്റപത്രത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല മറ്റ് സമ്മർദ്ദത്തിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ മൊഴി അരവിന്ദ് കെജ്രിവാളിനെതിരെ ആക്കിയത് എങ്കിൽ അതെല്ലാം വിചാരണ സമയത്ത് പുറത്ത് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇ ഡി മറുവാദം തീർത്തത്. അതേസമയം തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വാദം നടത്തിയതിനെ എതിരെ ഇ ഡിയും അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ അടക്കം മുന്നോട്ട് വന്നിരുന്നു. പ്രത്യേകിച്ചും തനിക്ക് അഭിഭാഷകരിൽ വിശ്വാസമില്ലെങ്കിൽ അഭിഭാഷകരെ മാറ്റാമെന്നുള്ള കാര്യങ്ങൾ അടക്കം സോളിസിറ്റർ ജനറൽ ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. പ്രധാനമായിട്ടും അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് ഈ കേസ് ഇ ഡി എടുത്ത്. അർജുൻ പീതാംബരനാണ് ജലി റോസ് അവന്യൂ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും വാദപ്രതിവാദം പൂർണ്ണമായിട്ടുണ്ട്, വാദം പൂർണ്ണമായിരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് വിധിയാണ്. വിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്.